രാജ്യത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന എന്നാൽ അധികം ആരും യാത്ര ചെയ്യാത്ത ഭാഗമാണ് വടക്ക് കിഴക്കേ ഇന്ത്യ. ഭൂട്ടാൻ, ചൈന, ബർമ്മ എന്നിവയ്ക്കടുത്ത് ബംഗ്ലാദേശിന്റെ കിഴക്കാണ് സെവൻ സിസ്റ്റേഴ്സ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഈ അതിഗംഭീര ഭൂഭാഗം. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നിവയാണ് ഈ ഏഴ് സംസ്ഥാനങ്ങൾ. മനോഹരമായ ഭൂപ്രകൃതിയും സാംസ്കാരിക പാരമ്പര്യവും ജനങ്ങളുടെ ഊഷ്മളമായ പെരുമാറ്റവുമൊക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. രാജ്യത്തെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നോർത്ത് ഈസ്റ്റ് സന്ദർശനം അനായാസമാക്കാം. ഭാഷയും സാംസ്കാരിക വ്യത്യാസങ്ങളും. ഭാഷ തന്നെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം. ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ഹിന്ദി സംസാരിക്കുന്നില്ല. ടിബറ്റനോ ബർമീസോ അറിയാമെങ്കിൽ നമ്മൾക്കത് ഗുണം ചെയ്യും. ഗോത്ര സമൂഹങ്ങളാണ് അവിടെ കൂടുതലും. ഓരോ ഗോത്രവും സ്വന്തം ഭാഷ കൈകാര്യം ചെയ്യുന്നു. കൊറിയൻ ഭാഷയും ഇവിടെ കേൾക്കാം. അരുണാചലിന്റെ കേന്ദ്രബിന്ദുവായ തവാങ് 100% ടിബറ്റൻ സംസ്കാരവും പിന്തുടരുന്നു. മറ്റു മേഖലകളിൽ ഹിന്ദിയെ ആശ്രയിക്കാം. നോർത്ത് ഈസ്റ്റിൽ ടിബറ്റൻ സംസ്കാരത്തിന്റെ സ്വാധീനം ശക്തമായതിനാൽ മിക്ക ടൂർ പാക്കേജുകളും അതിൽ കേന്ദ്രീകരിച്ചാണ്. തവാങ്, ബോംഡില തുടങ്ങിയ സ്ഥലങ്ങൾ ടിബറ്റൻ ബുദ്ധമതം മനസ്സിലാക്കുന്നതിനും അനുഭവിക്കുന്നതിനും അനുയോജ്യമാണ്. ടിബറ്റിന്റെ തനത് രുചികളായ തുപ്പ, മോമോസ് പോലുള്ള അത്ഭുതകരമായ ഭക്ഷണവും ഇവിടെ നിന്നും രുചിക്കാം. വസ്ത്രധാരണത്തിലെ വ്യത്യാസങ്ങൾ. അസമിലും മറ്റും സ്ത്രീകൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ സാരി എടുത്തവരായിരിക്കും. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ അതാത് ഗോത്രവർഗ വസ്ത്രമാണ് ആളുകൾ ധരിക്കുക. ടിബറ്റൻ പ്രദേശങ്ങളിൽ സ്ത്രീകൾ കൈകൊണ്ട് നെയ്ത റാപ്പറൗണ്ട് പാവാടകൾ ധരിക്കുന്നു. ലെതർ ജാക്കറ്റുകൾ, സ്കിന്നി ജീൻസ് എന്നിവ പോലുള്ള ആധുനിക വസ്ത്രങ്ങൾ ധരിക്കുന്ന ചെറുപ്പക്കാരെയും അവിടെ കാണാം. പല പുരുഷന്മാർക്കും കൊറിയൻ രീതിയിലെ ഹെയർ സ്റ്റൈലുകളുമുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ അരുണാചൽ പ്രദേശിൽ ചില സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പെർമിറ്റ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിന് വിദേശികൾക്ക് കുറച്ചധികം നടപടിക്രമങ്ങളുണ്ട്. ഇന്ത്യക്കാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ലഭിക്കും. യാത്ര ചെയ്യാൻ കഴിയുന്ന അംഗീകൃത റൂട്ടുകളുമുണ്ട്. അതിർത്തിക്കടുത്തുള്ള നാഗസോണുകൾ ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർക്ക് വിലക്കിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് നിവാസികൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. മുൻപ് പുറം ലോകത്തിന്റെ കൺവെട്ടത്ത് വരാൻ പോലും കൂട്ടാക്കാതിരുന്ന ആദിവാസി ജനസമൂഹം ഇന്ന് ടൂറിസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവസരം നൽകുന്നുണ്ട്. അവരുടെ രീതിയിലുള്ള വീടുകളിൽ താമസിക്കണമെന്ന ആഗ്രഹമുള്ളവർ ആദിവാസി കുടുംബങ്ങളുമായി പരിചയമുള്ള ഒരു ഗൈഡുമായി പോകുന്നതാണ്. അതുവഴി അവരുടെ സംസ്കാരവും ജീവിത രീതിയും അടുത്തറിയാം. വടക്കുകിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളി നല്ല ഹോട്ടലുകളുടെ ദൗർലഭ്യമാണ്. ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ടൂറിസം മേഖല വളരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ലക്ഷറി ഹോട്ടലുകൾ കുറവാണെന്ന് മാത്രം. മിക്ക സ്ഥലത്തും ഹോം സ്റ്റേ പോലെയുള്ള സൗകര്യങ്ങളാണ് ഉള്ളത്. രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട മുൻകരുതലുകൾ സ്വയം എടുക്കേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ രത്നം തന്നെയാണ്. ആളുകൾ അത് അനുഭവിക്കുന്നത് കുറവാണ് എന്ന് മാത്രം. ഒരർത്ഥത്തിൽ അത് നല്ലതാണ്. കാരണം ആ നാടിന്റെ തനത് സംസ്കാരത്തെയും പ്രകൃതിയെയും സഞ്ചാരികളുടെ കുത്തൊഴുക്ക് ബാധിക്കില്ല. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.